എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത ദിവസങ്ങളിൽ നാരദൻ എന്ന് പറഞ്ഞ ഒരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ഫിലിമിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാനൊന്നറിയില്ല. പക്ഷെ ആ ഒരു സിനിമ സ്വതവേ നമ്മളെല്ലാവരും പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ സംസാരിച്ചിരിക്കുന്നത്. ഈ മാധ്യമ രംഗത്തുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ. പക്ഷെ അത് കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് 2021 ഡിസംബറിൽ സുപ്രീം കോടതി തന്നെ പ്രത്യേകമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ ജേർണലിസത്തെ കുറിച്ചിട്ട്. ഇങ്ങനെ അതിരൂക്ഷമായിട്ട് തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രത്യേകമായിട്ടൊരു കാരണമുണ്ടായിരുന്നു. ഡി എസ് വിശ്വനാഥ ഷെട്ടി വേഴ്സസ് ടി എൻ രത്നരാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് വന്ന സമയത്തായിരുന്നു ഇത്രയും രൂക്ഷമായിട്ട് വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നത്. ആ ഒരു കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടെ ഓർമ്മ വന്നു ഈ ഒരു സിനിമ കണ്ട സമയത്ത്. അതുമാത്രമല്ല, യെല്ലോ ജേർണലിസം എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കാണ്. ശരിക്കും എന്താണ് ഈ യെല്ലോ ജേർണലിസം? ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാനായിട്ട് ശ്രമിക്കാം. വസ്തുതകളെക്കാളും കൂടുതൽ സെൻസേഷനലിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള തലക്കെട്ടുകളൊക്കെ നൽകിക്കൊണ്ട് വാർത്തകൾ നൽകുന്നതിനാണ് പ്രധാനമായിട്ടും നമ്മൾ യെല്ലോ ജേർണലിസം എന്ന് പറയുന്നത്. ഈ യെല്ലോ ജേർണലിസം എന്നുള്ള വാക്ക് കൂടാതെ തന്നെ ടാബ്ലോയിഡ് ജേർണലിസം, ചെക്ക് ബുക്ക് ജേർണലിസം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അമേരിക്കയിലാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു വാക്ക് ഉപയോഗിച്ചു വന്നതെന്ന്, പിന്നീട് ലോകം മുഴുവനും ഈ ഒരു വാക്ക് ഉപയോഗിച്ചു വന്നതാണ്. 1790s ന്യൂയോർക്ക് സിറ്റിയിലെ പ്രശസ്തരായിട്ടുള്ള രണ്ട് പത്രപ്രവർത്തകരായിട്ടുള്ള ന്യൂയോർക്ക് ജേണലിലെ വില്യം റാൻഡോൾഫ് ഹേർസ്റ്റും ന്യൂയോർക്ക് വേൾഡിലെ ജോസഫ് പുലിസ്റ്ററും ഇവർ തമ്മിലുള്ള ഒരു കടുത്ത മത്സരത്തിനിടക്കാണ് ഈ ഒരു യെല്ലോ ജേർണലിസം എന്നുള്ളൊരു വാക്കുണ്ടായത്. അമേരിക്കൻ സ്പാനിഷ് യുദ്ധം വരെ ഉണ്ടാകാൻ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും ഗോസിപ്പുകളൊക്കെ കാരണമായി എന്നാണ് കരുതപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ മാധ്യമത്തെ ശരിക്കും ജനാധിപത്യത്തിൻ്റെ 4th തൂണെന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. ജേർണലിസത്തിന് ഒരു എത്തിക്സൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയങ്ങളിൽ അതിൻ്റെ എത്തിക്സൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ കൂടുതലൊന്നും അങ്ങനെ മാധ്യമങ്ങളെ നിയന്ത്രിക്കാറില്ല, ചില സന്ദർഭങ്ങളിലൊക്കെ ഒഴിച്ച്. കാരണം അവരുടെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കാറുള്ളത്, നിയന്ത്രണം എന്ന് പറയുന്നത് തന്നെ ഒരു സെൽഫ് റെഗുലേഷനാണ് കൂടുതലായിട്ട് നടക്കാറുള്ളത്. ചില സന്ദർഭങ്ങളിലൊക്കെ ഒഴിച്ച് മാത്രം അങ്ങനെ കാര്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാവാറുമില്ല. ജേർണലിസത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് പക്ഷപാതപരമായിട്ട് ഒരു കാര്യത്തെയും സമീപിക്കരുതും, അത് റിപ്പോർട്ട് അത്തരത്തിലൊന്നും റിപ്പോർട്ട് ചെയ്യരുതെന്നൊക്കെയാണ് പറയാനുള്ളതെങ്കിലും, നമ്മൾ കാണുന്നത് പക്ഷേ ഏതൊരു മാധ്യമവും അവരുടേതായിട്ടുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യുകയും അതിലേക്ക് ആളുകളെ എത്തിക്കുകയും ചെയ്യാന്നുള്ള കാര്യം അവരുടേതായിട്ടുള്ള രീതിയിലാണ് ആ വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു യെല്ലോ ജേർണലിസത്തെ സുപ്രീം കോടതി നിശിതമായിട്ട് വിമർശിച്ചൊരു കാര്യം പറഞ്ഞല്ലോ, അത് ഈ കഴിഞ്ഞ December 2021. അതിന് ആസ്പദമായിട്ടുള്ള സംഭവം ഡി എസ് വിശ്വനാഥ ഷെട്ടി വേഴ്സസ് ടി എൻ രത്നരാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസിലായിരുന്നു ഈ ഒരു പരാമർശം ഉണ്ടായത്. ഡി എസ് വിശ്വനാഥ ഷെട്ടി എന്ന് പറയുന്നത് കന്നഡയിലെ തുങ്ക വാർത്ത എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ പത്രാധിപരായിരുന്നു. 2008 ഈ ഒരു സംഭവം നടക്കുന്നത്. ടി എൻ രത്നരാജയ്ക്കെതിരെ പലതരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കുകയും അങ്ങനെ ട്രയൽ കോടതി ഡി എസ് വിശ്വനാഥക്കെതിരെ 1 വർഷത്തെ തടവ് വിധിക്കുകയും ചെയ്തു. പക്ഷേ വിശ്വനാഥ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇത് മാധ്യമ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സമീപിച്ചത്. പക്ഷേ ട്രയൽ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്നും, പക്ഷേ ഈ 1 വർഷം എന്നുള്ള ശിക്ഷ കുറച്ചുകൊണ്ട് 1 മാസത്തെ ശിക്ഷയും 50,000 രൂപ പിഴയും ആക്കിയിട്ട് കുറയ്ക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ എന്നിട്ടും ഡി എസ് വിശ്വനാഥ ഷെട്ടി സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത് മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന് വാദിച്ചുകൊണ്ട് തന്നെ. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിയ സമയത്ത് ട്രയൽ കോടതി വിധിച്ച കാര്യങ്ങൾ തന്നെയാണ് ശരിയെന്നും, ഇങ്ങനെ ശിക്ഷയിൽ ഇളവൊന്നും നൽകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഡി എസ് വിശ്വനാഥ ഷെട്ടിക്കെതിരെ ആ സമയത്തായിരുന്നു ഈ ഒരു യെല്ലോ ജേർണലിസത്തെ കുറിച്ചൊരു കാര്യമായിട്ട് തന്നെ പലതരത്തിലുള്ള പ്രസ്താവനകളും സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. ഈ ഒരു കേസായിരുന്നു ആ ഒരു സിനിമ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളെ വ്യക്തിഹത്യ നടത്താനുള്ള യാതൊരു അവകാശം ഒരു മാധ്യമത്തിനും ഇല്ല എന്നുള്ളത് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യമായിരുന്നു സുപ്രീം കോടതി ഈ ഒരു സമയങ്ങളിൽ ചെയ്തിരുന്നത്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളെതിരെ ഇത്തരം അപവാദ പ്രചരണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അതിനെതിരെ പ്രതികരിക്കാൻ പോലും പറ്റാതെ ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനി വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും, ഇപ്പോൾ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയകൾ മിനിറ്റുകൾക്ക് വെച്ചിട്ട് പുതിയ പുതിയ വാർത്തകൾ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്.
അപ്പോൾ തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും അത് സമ്മതിക്കുകയോ അല്ലെങ്കിൽ ഒരു ഖേദം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ അത് മറന്നു കളയാണ് ചെയ്യുന്നത്. ക്ലിക്ക് ബേറ്റിന് വേണ്ടിയിട്ട് മാത്രം പല പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത്. നമ്മളൊക്കെ ഇതിന് ഇരയാവാറുണ്ട്. കാരണം പല വ്യാജ വാർത്തകളും പല സമയങ്ങളിലും നമ്മൾ വിശ്വസിച്ച് പോകാറുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഒരുപാട് സമയം പല കാര്യങ്ങളും ചിന്തിക്കേണ്ട സമയമായിരിക്കും നമ്മളിങ്ങനെ ഇത്തരത്തിലുള്ള ചില വാർത്തകൾക്ക് പുറകെ പോയിട്ട് മാത്രം നമ്മൾ കളഞ്ഞുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ നമുക്കും നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ഓർക്കുക. എന്തായാലും ആ ഒരു സിനിമയെക്കുറിച്ച് പറയാൻ അറിയില്ലെങ്കിലും ആ ഒരു സിനിമ കണ്ടപ്പോൾ ഓർമ്മ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. യെല്ലോ ജേർണലിസം എന്നുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാവില്ലേ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട്? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.